ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെന്നൊരു ആടിനറുത്ത് മാംസമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന് ആടിന്റെ കൈഭാഗം ഇഷ്ടമായിരുന്നു. കാന യുഹിബ്ബു ദിറാ, ആടിന്റെ കൈയിന്റെ ഭാഗം നബിതങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എല്ലാം വിതരണം ചെയ്തു. ഇത് പുണ്യ ഹബീബിന് ഇഷ്ടമായതല്ലേ, എന്റെ ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഒരു മാംസ കഷ്ണം. അത് മാത്രം കൊടുത്തില്ല, ബാക്കിയൊക്കെ കൊടുത്തു. എത്ര മനോഹരമായ ഹദീസ്! യുക്തിവാദികളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളൊന്നും മുഴുവൻ നിങ്ങൾ പഠിക്കും. ആ ഹബീബിനെ സ്നേഹിക്കാനല്ലാതെ ഒരിക്കലും നിങ്ങളുടെ നാവുകൊണ്ട് പൊഴുത്ത വാക്കുകൾ പറയാൻ കഴിയില്ല. നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാ, അറിയാത്തത് കൊണ്ടാ. പുണ്യനിബിധങ്ങൾ ചോദിച്ചു, ആയിഷ, ആടിന്റെ മാംസത്തിൽ നിന്ന് എന്തെങ്കിലും ബാക്കിയുണ്ടോ? യാ റസൂലല്ലാഹ് തസദ്ദഖ്നാ ബിഹാ ഇല്ലാ ദിറാഹാ. എല്ലാം ദാനം ചെയ്തു നബിയെ, ദാനം ചെയ്തു. പൈസ കൊടുക്കല്ല, ദാനം ചെയ്തു. ഫ്രീ ആയിട്ട് അയൽപ്പക്കത്തെ വീട്ടുകാർക്ക് മുഴുവൻ കൊടുത്തയച്ചു. ഇല്ലാ ദിറാഹ, അതിന്റെ കയ്യിന്റെ ഭാഗം അത്രം വീട്ടിലുണ്ട് നബിയെ, ബാക്കിയെല്ലാം കൊടുത്തു. അത് അങ്ങേക്ക് ഇഷ്ടമുള്ളതാണല്ലോ, അതിന്റെ പേരിൽ ഞാൻ കൊടുത്തിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി എന്താണ്? ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം, ആ ആട് എല്ലാം ബാക്കിയുണ്ട്, അതിന്റെ കൈയൊഴികെ. അത് നമ്മൾ തിന്നുന്നതാണ്, അത് അല്ലാഹുവിന്റെ അടുത്ത് കൂലിയായി കിട്ടില്ല. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു. ബാക്കി എല്ലാം നമുക്ക് ബാക്കിയുണ്ട്, ഈ കൈ നമുക്ക് ബാക്കിയില്ല. അല്ലെ ആയിഷ, എല്ലാം തീർന്നു, ഇതേ ബാക്കിയുള്ളൂ എന്ന് ആയിഷ ബി പറഞ്ഞു. തങ്ങൾ പറയാ, ഇത് ബാക്കിയില്ലാത്തതാണ്, ബാക്കിയുള്ളത് നിങ്ങൾ കൊടുത്തതാണ്, ദാനം ചെയ്തതാണ്. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, അങ്ങനെ നമ്മുടെ വീടുകളിൽ ആർഭാടത്തോടെ കല്യാണങ്ങൾ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു കുഞ്ഞിൻ്റെ വിവാഹത്തിന് ഞാൻ ചെലവഴിക്കുന്ന ആർഭാട ധൂർത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ട് ഒരു അഞ്ചു പവൻ സ്വർണമെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു കുട്ടിക്ക് മാംഗല്യ സൗഭാഗ്യമുണ്ടാകുമെങ്കിൽ ഞാനത് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഏതെങ്കിലും മുതലാളിമാർ കഴിവുള്ള ആളുകൾ നമ്മുടെ നാടുകളിൽ അതിന് വേണ്ടി ബാക്കി വെക്കുന്നുണ്ടോ? കൊറോണ കാലത്ത് മൂന്ന് ദിവസം കല്യാണം, എന്തെന്നറിയോ, അന്ന് 30 ഒരു സെറ്റിംഗിൽ പറ്റുള്ളായിരുന്നു. ഇന്ന് അതേ 3 എല്ലാ ദിവസവും 1000, 2000, 3000 ആളുകൾ. എന്ത് മാറ്റ, എന്താ നമ്മൾ പഠിച്ചത്? നമ്മുടെ ജില്ലയിൽ നിന്ന് തുടങ്ങും, പിന്നെ എല്ലാ ജില്ലകളും ഇങ്ങനെ പോയി. മലപ്പുറത്തൊക്കെ എത്തുമ്പോഴേക്കും നിങ്ങൾ പുതിയതോടെ തുടങ്ങിയിട്ടുണ്ടാവും. എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ധൂർത്തിന് അള്ളാഹുവിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരില്ലേ? 100 ഉള്ളവൻ കളിക്കുന്നത് 500 കളിയാണ്, 1000 ഉള്ളവൻ 10,000 കളിയാണ് കളിക്കുന്നത്. പിന്നെ കളിക്കാത്തോ ഇല്ലാത്തോണ്ട കളിക്കാത്തത്? ഉണ്ടായിട്ട് നിങ്ങൾ ഈ ധൂർത്ത് ചെയ്യാതിരിക്കുന്നുണ്ടോ? അതേ അള്ളാഹുവിന് വേണ്ടു, ഇല്ലാത്തല്ലോ. ഇല്ലാത്ത പിന്നെ കടം വാങ്ങിയിട്ടും പണയപ്പെടുത്തിയിട്ടും പലിശക്ക് വാങ്ങിയിട്ടും ചെയ്യുന്നുണ്ട്. അതിന് ഹിസാബ് അള്ളാഹിനോട് പറയേണ്ടി വരും. ധൂർത്ത് നമുക്ക് നിർത്തിക്കൂടെ? ആരെയാ നമ്മൾ ഈ പേടിപ്പിക്കുന്നത്? ആരെയാണ് നമ്മൾ ഈ ഞെട്ടിപ്പിക്കുന്നത്? മുമ്മിനെ ആരെയാ ഞെട്ടിപ്പിക്കുന്നത്?